ഒരു അക്വപോണിക്സ് മത്സ്യകൃഷിക്ക് ആവശ്യമായ സബ്മേഴ്സിബിൾ പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി, നിങ്ങളുടെ മത്സ്യക്കുളത്തിൽ എത്ര വെള്ളമുണ്ട്, അതിൽ നിന്നും മണിക്കൂറിൽ എത്ര ലിറ്റർ വെള്ളം പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായി, എത്ര ഉയരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി, ഈ ഒരു പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി എത്ര വാട്ട്സ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഫാമിൽ വിവിധ കമ്പനികളുടെ പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ അക്വപോണിക്സ് യൂണിറ്റിലേക്ക് പുതിയതായി വാങ്ങിയ സൺസൺ എന്ന കമ്പനിയുടെ JTP 16000 എന്ന മോഡൽ പമ്പാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും ഒനിക്സ് അക്വ ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ www.onyxeco.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അക്വപോണിക്സ് മത്സ്യകൃഷിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് മീനുകൾക്ക് ഓക്സിജൻ കൊടുക്കാൻ ആവശ്യമായ എയർ പമ്പും അതുപോലെ വെള്ളം റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ഒരു സബ്മേഴ്സിബിൾ പമ്പും. നിങ്ങളുടെ കുളത്തിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന മീനുകളുടെ എണ്ണം, മത്സ്യക്കുളത്തിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട് എന്നീ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇവ വാങ്ങാൻ പാടുള്ളൂ. ഒരു കുളത്തിലേക്ക് ആവശ്യമായ എയർ പമ്പ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ഇതിനു മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായി മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ മുഴുവനായും കാണാവുന്നതാണ്. 1 സെന്റ് കുളവും 3 സെന്റ് ഗ്രോ ബെഡും അടങ്ങുന്ന ഈ ഒരു അക്വപോണിക്സ് യൂണിറ്റിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സൺസൺ എന്ന കമ്പനിയുടെ JTP 16000 എന്ന മോഡൽ പമ്പ് വാങ്ങിയത്. ഈ ഒരു കുളത്തിൽ 6 മാസത്തോളമായി ഈ കാണുന്ന 1/2 HP പുറത്തു വയ്ക്കുന്ന മോട്ടോർ പമ്പാണ് ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഈ ഒരു അക്വപോണിക്സ് യൂണിറ്റിൽ ഇതിന്റെ ചില ന്യൂനതകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് മാറ്റുന്നത്. ഒന്നാമത്തെ കാരണം എന്തെന്നാൽ, ഈ ഒരു പമ്പ് ഉപയോഗിച്ച് 1/2 മണിക്കൂർ ഇടവിട്ടാണ് ഞങ്ങൾ ഫിൽട്ടർ യൂണിറ്റിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു അക്വപോണിക്സ് യൂണിറ്റിൽ തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്യേണ്ടത് ഫിൽട്ടർ യൂണിറ്റിലും ഗ്രോ ബെഡിലും വളരുന്ന സസ്യങ്ങളുടെയും ബാക്ടീരിയകളുടെയും വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. രണ്ടാമതായി, പുറത്തു വയ്ക്കുന്ന മോട്ടോർ പമ്പുകൾ തുടർച്ചയായി വർക്ക് ചെയ്യിച്ചാൽ പമ്പ് ചൂടാവുന്നതായി അനുഭവപ്പെട്ടു. മൂന്നാമത്തെ കാരണം, ഈ ഒരു പമ്പ് വർക്ക് ചെയ്യാൻ മണിക്കൂറിൽ 500 വാട്ട്സ് അടുത്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു പകരം വാട്ട്സ് കുറഞ്ഞൊരു പമ്പ് ഉപയോഗിച്ചാൽ ഇലക്ട്രിസിറ്റി ബില്ല് ഒരു പരിധിവരെ കുറക്കാൻ സാധിക്കാം എന്നുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഇത് മാറ്റിയത്. മത്സ്യകർഷകർക്കിടയിൽ വളരെ സുപരിചിതമായ ഒരു ബ്രാൻഡാണ് സൺസൺ. ഇതിൽ JTP സീരീസിൽ വിവിധ പമ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. JTP 1800 മുതൽ 16000 വരെയുള്ള മോഡലുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അതിൽ തന്നെ JTP 10000 മുതൽ 16000 മോഡൽ പമ്പ് എല്ലാം ഒരേ മോഡലും ഒരേ പാക്കിങ്ങുമാണ് വരുന്നത്. ഈ ബോക്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് പമ്പിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. സൺസൺ എന്ന ബ്രാൻഡ് JTP എന്ന് മാത്രമേ ബോക്സിന് പുറത്തു കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പമ്പ് മറ്റു പമ്പുകളെ അപേക്ഷിച്ച് 50% എനർജി സേവ് ചെയ്യാൻ പറ്റുമെന്ന് ബോക്സിന് മുകളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബോക്സിന്റെ ഈ ഒരു സൈഡിലാണ് ഇതിന്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുള്ളത്. JTP 10000 മുതൽ 16000 വരെ ഇതേ ഒരു ബോക്സ് ആണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ JTP 16000 എന്ന് റെഡ് ടിക്ക് കൊടുത്തിട്ടുണ്ട്. JTP 10000 മുതൽ 16000 വരെയുള്ള എല്ലാ പമ്പുകളുടെയും പെർഫോമൻസ് കമ്പാരിസൺ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. JTP 10000 എന്നാൽ 10000 ലിറ്റർ ഒരു മണിക്കൂറിൽ പമ്പ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് JTP 16000 മോഡൽ പമ്പും. ഉപയോഗിച്ച് 1 മണിക്കൂറിൽ 16000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും. ഓരോ പമ്പുകളും വർക്ക് ചെയ്യാൻ എത്ര വാട്ട്സ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. JTP 10000 മോഡൽ വർക്ക് ചെയ്യാൻ 80 വാട്ട്സ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന JTP 16000 മോഡൽ പമ്പിന് 140 വാട്ട്സ് ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അതുപോലെ ഇവിടെ കാണിക്കുന്നത് മാക്സിമം എത്ര ഹൈറ്റിൽ വെള്ളം പമ്പ് ചെയ്യാമെന്നാണ്. ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാവുന്നത് JTP 10000 മോഡൽ പമ്പ് 6 മീറ്റർ ഹൈറ്റിലേക്ക് മാത്രമേ പമ്പ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ 16000 മോഡൽ പമ്പ് 7.5 മീറ്റർ ഹൈറ്റിലേക്ക് വരെ പമ്പ് ചെയ്യാൻ സാധിക്കും. എങ്കിൽ കൂടി ഈ പറയുന്ന ഉയരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുമ്പോൾ
16,000 ലിറ്റർ പെർ ഹവർ കിട്ടണമെന്ന് ഉറപ്പില്ല. 16,000 ലിറ്റർ എന്ന് പറയുന്നത് സീറോ ഹെഡ് ആണ് അവർ കണക്കാക്കുന്നത്. ഞങ്ങൾ ഈ കാണുന്ന കുളത്തിന് അടിത്തട്ടിൽ നിന്നും ഈ ഫിൽട്ടർ യൂണിറ്റിലേക്ക് JTP 16,000 മോഡൽ പമ്പ് വെച്ച് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 6 മീറ്ററോളം ഉയരം കാണും. ഈ പറയുന്ന 16,000 ലിറ്റർ പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. എന്നാലും 24 മണിക്കൂറും തുടർച്ചയായി ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് യൂണിറ്റിൽ നല്ല രീതിയിൽ വെള്ളം റൊട്ടേഷൻ നടക്കുന്നുണ്ട്. ഈ പമ്പ് ഒന്ന് ബോക്സിൽ നിന്നും പുറത്തെടുത്തു നോക്കാം. ഇതിൻ്റെ കൂടെ വിവിധ സൈസിലുള്ള ഔട്ട്ലെറ്റ് കണക്ടറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് അളവിലുള്ള പൈപ്പുകളും കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇലക്ട്രിസിറ്റി പിൻ വരുന്നത് യൂണിവേഴ്സൽ മോഡൽ 3 പിൻ ആണ്. ഈ വയർ ഏകദേശം 5 മീറ്ററോളം നീളം വരുന്നുണ്ട്. ഈ കാണുന്ന സബ്മേഴ്സിബിൾ പമ്പ് എങ്ങനെ തുറക്കാം എന്നത് ഫോട്ടോ സഹിതം ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചു കാലം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിൽ അടിഞ്ഞുകൂടുന്ന വേസ്റ്റുകൾ ഇത്തരത്തിൽ തുറന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി ഈ സൺസൺ എന്ന കമ്പനിയുടെ JTP മോഡൽ പമ്പുകളുടെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് പ്രത്യേകതകൾ പറയാം. ഒന്നാമതായി, JTP 1,800 മുതൽ 16,000 വരെ ഏകദേശം 15 പമ്പുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൽ പറയുന്ന 3 കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഏതൊരാൾക്കും അവർക്ക് ആവശ്യമായ പമ്പുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. മണിക്കൂറിൽ എത്ര ലിറ്റർ വെള്ളം പമ്പ് ചെയ്യണം, എത്ര ഉയരത്തിലേക്ക് പമ്പ് ചെയ്യണം, എത്ര വാട്ട്സ് വേണം എന്നീ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. രണ്ടാമതായി, മറ്റു സബ്മേഴ്സിബിൾ പമ്പുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഇലക്ട്രിസിറ്റി മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഞങ്ങൾ ഫാമിൽ തന്നെ ഉപയോഗിക്കുന്ന സോബോ 5,200 എന്ന പമ്പ് 75 വാട്ട്സ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് 5,200 ലിറ്റർ പെർ ഹവർ പമ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ മണിക്കൂറിൽ 5,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന JTP 5,000 എന്ന മോഡൽ പമ്പ് വർക്ക് ചെയ്യാൻ വെറും 30 വാട്ട്സ് കറണ്ട് ആവശ്യമേ ഉള്ളൂ. സൺസൺ എന്ന ബ്രാൻഡും മറ്റ് സബ്മേഴ്സിബിൾ പമ്പ് പോലെ തന്നെ ഒരു ചൈന മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വാറണ്ടിയും ലഭ്യമല്ല. എങ്കിൽ കൂടി ഒരുപാട് കർഷകർ കാലങ്ങളായി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് സൺസൺ JTP. വീഡിയോ ഒരുപാട് നീണ്ടുപോയോ എന്നൊരു സംശയം. മത്സ്യകൃഷിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ചെയ്യണേ. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. മത്സ്യകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ www.onyxeco.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.